സൂപ്പർ ഹിറ്റ് 93.5 റെഡ് എഫ്എമ്മിൽ റെഡ് കാർപ്പറ്റുമായി ഞാൻ മാത്തുക്കുട്ടി. മലയാളി മാമന്റെ പ്രിയപ്പെട്ട മകൻ കാളിദാസ് ജയറാമാണ് ഇന്ന് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ. എല്ലാവർക്കും നമസ്കാരം. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് റെഡ് എഫ്എമ്മിൽ എത്തുന്നത്. നല്ല രസമുണ്ട്, ഫുൾ റെഡ് ആണല്ലോ. ആളുകൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു, സൂര്യൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതും വിജയൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞു. പക്ഷെ മലയാളികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. മലയാളത്തിൽ ഒരു സ്റ്റാറിനെയും കാളിദാസൻ ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല. ഞാൻ പഠിച്ചത് വളർന്നൊക്കെ ചെന്നൈയിലായതുകൊണ്ട് കൂടുതലും അവിടുത്തെ ഹീറോസിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പരിചയമുള്ളൂ. ഇപ്പൊ ഇത്രയും ചോദിച്ചോണ്ട് വേണമെങ്കിൽ കമൽ സാറിനെ വേണമെങ്കിൽ കുറച്ച് ചെയ്യാം. നവംബർ 11th മീൻ കുഴമ്പും മൺപാണയും തിരയ്ക്ക് വരകിറത്. என் நண்பன் ஜெயராமன் மகன் காளிதாஸ் நடிச்சிருக்கான், ரொம்ப சூப்பராக நடிச்சிருக்கான். எல்லா மலையாளி பிரேஷகரும் போய் தியேட்டரில் காணணும், அனுகிரகிக்கணும். தேங்க்யூ. കമലാസിന്റെ മുമ്പിൽ വെച്ചിട്ട് കമലാസൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അത്രയ്ക്കും ധൈര്യമില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ കാളിദാസൻ അവരെ ഇമിറ്റേറ്റ് ചെയ്യണ കണ്ടപ്പോ എന്താ പറഞ്ഞു? സൂര്യ സാറിനെ ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ സാറ് പറഞ്ഞു എപ്പോഴാണ് സിനിമയിലേക്കും ചോദിച്ചു ആ മിമിക്രി കണ്ടു കഴിഞ്ഞപ്പോ. അപ്പൊ പറഞ്ഞു വേസ്റ്റ് ടൈം കളയണ്ട, പെട്ടെന്ന് കയറിക്കോ, ലൈക് യു ഹാവ് നല്ല ടാലന്റ് ഉണ്ട്, കയറിക്കോന്ന് പറഞ്ഞു. അതാണ് സാറ് പറഞ്ഞു. ആൻഡ് വിജയ് സാറിന്റെ വൈഫ് സംഗീത മാം എന്നെ കണ്ടിട്ട് പറഞ്ഞു നല്ല പണിങ് സൂപ്പർ ആയിരുന്നു പറഞ്ഞു. പിന്നെ അതേപോലെ ശാലിനി മാം പറഞ്ഞു നന്നായിരുന്നു. മറ്റേ സൂര്യ പറഞ്ഞ പോലെ തന്നെ പറയോ? സൂര്യ വേണ്ട, എല്ലാ ചാനലും സൂര്യയാണ്, എവിടെ പോയാലും സൂര്യയാണ് എന്ന് വിജയ് പറയുന്ന പോലെ പറഞ്ഞാൽ മതി. റൊമ്പ നല്ലായിരുന്നിച്ച് കാളിദാസ്. ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്, ശരിക്കും മഹാകവി കാളിദാസന്റെ പേരിൽ നിന്ന് കടമെടുത്തതാണ് ജയറാം ഈ കാളിദാസന്റെ പേരെന്ന്. വളരെ കുറച്ച് പേർക്ക് അതിന്റെ സത്യം അറിയുള്ളൂ അല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും അറിയാന്നുള്ള ഡൗട്ടാണ്. പക്ഷെ എനിക്കറിയാം, അത് ന്യൂസ് ആയിരുന്നു. എനിക്ക് വന്ന് മൂകാംബികയിൽ പോയപ്പോ അവര് അവിടെ വെച്ച് ഡിസൈഡ് ചെയ്താന്ന് തോന്നുന്നു. നമുക്ക് ഉണ്ടാകുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് കാളിദാസന്റെ പേരിടുന്നു. അതെ അതെ. ആ കാളിദാസനെ കണ്ടിട്ടുണ്ടോ? ഒരു 5-6 ഇയേഴ്സ് മുമ്പ് പോയപ്പോ ഞാൻ കണ്ടായിരുന്നു. പുള്ളി ഇപ്പോഴും ചോദിച്ചു മോൻ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് താഴേക്ക് നോക്കി, പിന്നെ ഞെട്ടിപ്പോയി പുള്ളി മുകളിലേക്ക്. ജയറാമു ഒരു തവണ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് മകൻ എവിടെയെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും ആളുകൾ എന്റെ മുട്ടിന്റെ അങ്ങോട്ട് നോക്കും. അതെ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. കാരണം എന്നെ ലാസ്റ്റ് അവർ കണ്ടത് എന്റെ വീടപ്പൂന്റെയും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷം കണ്ടു. പക്ഷെ അത് ഒരു നല്ല കാര്യമാണ്, കാരണം അവര് അവരെ വീട്ടിലൊരു മെമ്പറായിട്ടാണ് എന്നെ കാണുന്നത്. അപ്പൊ അതിൽ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അച്ഛന്റെ പൊക്ക അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് കാളിദാസന്. തലപ്പൊക്കത്തോടുകൂടി നിക്കാല്ലേ? അച്ഛനേക്കാളും ഒരു ഇത്തിരി പൊക്കം കൂടുതലുണ്ട്. അച്ഛനേക്കാളും വളരും എന്നാണോ മീൻ ചെയ്യുന്ന മിക്കവാറും? അത് ഭയങ്കര പാടാണ്, മാക്സിമം ട്രൈ ചെയ്യുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് കമലാസനൊക്കെ ജയറാമിന്റെ അടുത്ത് വന്നിട്ട് ഇത്രയും പൊക്കം ഉണ്ടല്ലോ നിനക്ക്, എനിക്ക് നിന്നോട് ഭയങ്കര അസൂയാണെന്ന് പറയാറുണ്ട്. ശരിക്കും അപ്പക്ക് ഉള്ള ഹൈറ്റിനും ഒരു ഇതിനും ശരിക്കും കുറച്ചും കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഹെൽത്തിനൊക്കെ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ എപ്പോഴും വർക്കഹോളിക് ആണ് ഭയങ്കര. 5 ദിവസമൊക്കെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ഭ്രാന്ത് പിടിക്കും. ചെറുപ്പം തൊട്ടേ അപ്പ കാണുന്നൊക്കെ 1 in 2 months അല്ലെങ്കിൽ 1 in a month രാത്രി വന്നിട്ട് രാവിലെ പോകും. ഇപ്പൊ അച്ഛനും മകനും സഹോദരിക്കാണ് പാട്, ഇവരൊക്കെ രണ്ടാമ്പിള്ളേരും വീട്ടിലില്ല. അതെ, ഇപ്പൊ അതുകൊണ്ട് നമ്മളെ ഓരോ ഷൂട്ടിന് പോകുമ്പോ അവരെയും കൂടെ കൊണ്ടുപോകും. എനിക്ക് വന്നിട്ട് പൂമരത്തിന്റെ സെറ്റില് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒരു 2-3 days അവരുണ്ടായിരുന്നു. എനിക്കും അതാണ് ഇഷ്ടം, എനിക്ക് ഞാൻ ഭയങ്കര ഹോംസിക് ആവും പെട്ടെന്ന്. അപ്പൊ ഇപ്പൊ നമുക്ക് കുറെ ടെക്നോളജി ഒക്കെ വളർന്നുകൊണ്ട് ഞാൻ അപ്പൊ വീഡിയോ ചാറ്റ് ചെയ്യും. വീട്ടിലേക്കാണ് ഇപ്പോഴും വിളിക്കുന്നത്. വീട്ടിലേക്ക് അല്ലാതെ വിളിക്കാൻ ആൾക്കാരൊന്നും ആയിട്ടില്ല ഇതുവരെ. ആയിട്ടില്ല ആയാൽ നല്ലതല്ലേ? ഇതുവരെ ആയിട്ടില്ല. ഒരു ചോക്ലേറ്റിന്റെ ആഡിലാണ് കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ കാളിദാസിനെ കാണുന്നത്. ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് കാളിദാസിന്റെ കവള് കുത്തിപ്പൊട്ടിക്ക്. കുഴപ്പമില്ല, മോസ്റ്റ് വെൽക്കം. പക്ഷെ എന്താ പറയാ, ആ ആഡാണ് എനിക്കൊരു വലിയ ബ്രേക്ക് ആയത്. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേര് അപ്രീഷിയേറ്റ് ചെയ്തു. അതിൽ ശരിക്കും ഒരു വലിയൊരു ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ പി കെയുടെ ഡയറക്ടർ രാജു ഹിറാനി സാറ് അവിടുന്ന് വിളിച്ച് അപ്പനെ വിളിച്ചിട്ട് അപ്പ എടുത്ത് പറഞ്ഞു എനിക്ക് അവണ് ടോക്ക് ടു യുവർ സൺ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പ എന്റെ അടുത്ത് ഫോൺ തന്ന് ഞാൻ കുറെ നേരം സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരുന്നു ആഡ്, നന്നായി ചെയ്തിരുന്നു, ആൻഡ് വെറുതെ ടാലന്റ് വേസ്റ്റ് ചെയ്ത് കളയരുത്, നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുക. അങ്ങനെ കുറെ നേരം ഒരു അരമണിക്കൂർ അഡ്വൈസ് തന്നു. അപ്പൊ അത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം സാറിന്റെ എല്ലാ മൂവീസും ഞാൻ ഫസ്റ്റ് ഡേ കാണാറുണ്ട്, റൈറ്റ് ഫ്രം മുന്നാബായ് തൊട്ട് എല്ലാം. അപ്പൊ സാർ വിളിച്ച് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഹാപ്പി ആയി. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോ ബോളിവുഡിലേക്കൊക്കെ ഒരു ക്ഷണം. ഇത് സാർ അവിടുന്ന് കേട്ടെങ്കിൽ ആളെ വിട്ട് എന്നെ തല്ലു. മലയാളികൾ മുഴുവൻ പറയുന്നു ഇവൻ നമ്മുടെ പയ്യനാണെന്ന്.
തമിഴന്മാര് പറയുന്നു അവൻ നമ്മ ചെക്കൻ. ഇനിയിപ്പോ കാളിദാസിന് വേണ്ടിട്ട് ഇടിയോ? ഇല്ല, അങ്ങനെയല്ല. ലൈക്ക് ഞാൻ പഠിച്ചത് വളർന്നൊക്കെ ചെന്നൈയിലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമില്ല, ആദ്യത്തെ സിനിമ തമിഴിലായിരിക്കണം അങ്ങനെ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. ആദ്യം അവിടുന്ന് നല്ല സ്ക്രിപ്റ്റ് കിട്ടി, അങ്ങനെ ചെയ്തു. ഇവിടെ ഇപ്പോഴാണ് എനിക്ക് നല്ല ഒരു ഓപ്പണിംഗ് കിട്ടുന്നത്. സോ ഇപ്പോഴാണ് ഫസ്റ്റ് ബെബ്രിഡ് ഷൈൻ്റെ മൂവി പൂമരം ചെയ്തോണ്ടിരിക്കുന്നത്. അച്ഛൻ ചെന്നൈയിൽ സെറ്റിൽ ചെയ്തു, കാളിദാസിന് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണോ പ്ലാൻ? അല്ലെങ്കിൽ നമ്മളിപ്പോ സെറ്റിൽഡ് ഒക്കെ ചെന്നൈയിലാണ്. പക്ഷെ എന്നാലും നാട്ടില് വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസും ആ ലവും എപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതും മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലാണ്. അച്ഛനാണെങ്കിൽ ഒരുപാട് കമ്പോള ആളാണ്. പൂരത്തിൽ കമ്പോണ്ട്, ആന കമ്പോണ്ട്, ആന ചണ്ട, അങ്ങനെ ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള ഒരു ഉത്സവങ്ങൾ ആഘോഷിച്ചു നടക്കാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടും കുറെ ഇയേഴ്സ് തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കൊന്നും ഇപ്പൊ ഇമാജിൻ ചെയ്ത് നോക്കാൻ പോലും പറ്റില്ല ഈ ക്രൗഡിന്റെ ഇടയ്ക്ക് ഇത്രയും നടക്കുന്നതും. ശരിക്കും അത് ശരിക്കും അപ്പയ്ക്ക് ഭയങ്കര ഒരു ആ ഒരു നാക്കുണ്ട്. എത്ര ക്രൗഡിന്റെ നടക്കുവായാലും അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും, ലൈക്ക് ആരും ഇല്ലാതെ തനിയൊക്കെ പോകും ക്രൗഡിന്റെ ഒക്കെ ഇടയ്ക്കൊക്കെ. അത് ശരിക്കും ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര സർപ്രൈസ് ആണ് എങ്ങനെയാ ചെയ്യുന്നത്. അച്ഛന്റെ പൂരക്കമ്പത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കാളിദാസം പൂരമൊക്കെ കാണാൻ പോകാറുണ്ടോ? തൃശ്ശൂർ പൂരത്തിന് പോയിട്ടില്ല. എന്നാലും ഞാനിവിടെ 2 years കൊച്ചിയിൽ പഠിച്ചായിരുന്നു. അപ്പയുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്, അപ്പൊ വേറെ നമുക്ക് വഴിയില്ല, കൂടെ പോയേ പറ്റുള്ളൂ. ആനക്കമ്പൊക്കെ ഉണ്ടോ? ആ, അത്യാവശ്യം. കേരളത്തിലെ എത്ര ആനയുടെ പേര് പറയും? പട്ടപട്ടപ്പെട്ടാന്ന്, മംഗലാംകുന്ന് ഗണപതി, ഗുരുവായൂർ കേശവൻ, ഗുരുവായൂർ പത്മനാഭൻ, അങ്ങനെ കുറെ. എനിക്ക് പറയാം, എനിക്കറിയാം ഒരു 10, 20, 25. ഇത് അപ്പയ്ക്കൊക്കെ കുറെ ഇഷ്ടമുള്ള ആനകൾ കുറെ ഉണ്ട്. നമ്മൾ കൂടെ നടക്കുന്ന അപ്പൊ പിന്നെ അതൊക്കെ പഠിക്കും. ആനയോട് പേടിയൊന്നുമില്ല? ഇല്ല, പേടിയൊന്നുമില്ല. ചെറുപ്പം മുതൽക്ക് ഇങ്ങനെ താഴേക്കൂടെ നൂഴിച്ചെടുത്തിട്ടുണ്ട്, ഒരുപാട് തവണ ഉരുള ഉരുട്ടി കൊടുക്കാനുള്ള ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതെ അതെ, നമുക്ക് ആന ഉണ്ടായിരുന്നു, റീസെന്റ് ആണ് ചരിഞ്ഞത്. അപ്പോ ശരിക്കും അവൻ എന്റെ പെറ്റായിരുന്നു, എന്റെ പെറ്റ് നെയിം ആയിരുന്നു അവന്റെ പേര്, കണ്ണൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോ ശരിക്കും ഒരു ഇപ്പൊ ഭയങ്കര മിസ് ചെയ്യുന്നു ഇല്ലാത്തത്. കാളിദാസിനൊരു എന്തെങ്കിലും ഒരു സംഭവത്തിനെ വളർത്തുവാണെങ്കിൽ അത് എന്തിനായിരിക്കും? ആന, ആന ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എപ്പോഴെങ്കിലും ഇനിയിപ്പോ കുറച്ചും കൂടി ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയി ആന മേടിക്കുന്നതും, അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി. പക്ഷെ എന്നാലും എപ്പോഴെങ്കിലും ഡൗൺ ദ ലൈൻ എപ്പോഴെങ്കിലും ഒരു ആന മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ഇപ്പോ മലയാളി കാളിദാസിന്റെ തമിഴ് സിനിമ കാണാൻ പോകുന്നു, ഏറ്റവും പുതിയ സിനിമ, ഏറ്റവും ആദ്യം റിലീസ് ആകുന്ന സിനിമ, അത് പറയുന്നതിന് മുമ്പ് കാത്തിരിക്കുന്ന സിനിമ. അതെ, അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ടെസ്റ്റ് തരാം. ആ പടത്തിന്റെ ടൈറ്റിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? മീൻ കുഴമ്പും മൺപാനയും. ഓ, കറക്റ്റ്. ഞാനിത് പോയ ഒരു ചാനലിലും ഒരു റേഡിയോയിലും കറക്റ്റ് ആയിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഒരാൾ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറിയും മൺചട്ടിയും. അതെ, അത് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ, നമുക്കത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നല്ല മൺചട്ടി കൊടമ്പുലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള നല്ല ചൂടുള്ള മീൻകറി ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ഒരു ഒരു സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് ഉള്ളം കയ്യിൽ ഇങ്ങനെ കഴിച്ചിട്ടില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്താണ് സിനിമയെ കുറിച്ച്? സിനിമ ശരിക്കും കൺവേ ചെയ്യുന്നത് ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് ആണ്. പിന്നെ അവർക്കുള്ളിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയില്ലേ, അച്ഛന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കില്ല മോൻ ഇൻട്രസ്റ്റ്. അപ്പോൾ അതാണ് മെയിൻലി പറഞ്ഞു പോകുന്നത്. അതൊരു ഫണ്ണായിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ ഇതിൽ പറഞ്ഞു പോകുന്നു. ആൻഡ് ഒരു ചെറിയ ഫാന്റസി എലിമെന്റും ഉണ്ട്. ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം, പ്രഭുവും കമൽഹാസനും കൂടിയിട്ട് കൈ പിടിച്ചിട്ടാണ് ഈ സിനിമയിൽ കാളിദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ പറയുക, കമൽ സാറിൻ്റെ കൂടെ ഒക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഡ്രീം ചെയ്ത് നോക്കാൻ പോലും പറ്റില്ല. കാരണം ഏതൊരാക്ടർ, എനിക്കല്ല, ഏതൊരാക്ടറിനും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കമൽ സാറിൻ്റെ കൂടെ സ്ക്രീനിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു. ആൻഡ് കുറേ പേര് വിചാരിച്ച ഇത് അച്ഛൻ പറഞ്ഞിട്ടാണ് കമൽ സാർ വന്ന് അഭിനയിച്ചത്. ശരിക്കും അങ്ങനെ അല്ല. ശരിക്കും ശിവാജി സാറിൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് ചുമ്മാ അപ്രോച്ച് ചെയ്ത് ഡയറക്ടർ ചോദിച്ചുള്ളൂ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് സാർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ ചോദിച്ചത് മൺഡേ ആണ്, നമ്മൾ ഷൂട്ട് ചെയ്ത് വെനസ്ഡേ ആയിരുന്നു. അപ്പോൾ അത്രയും പെട്ടെന്നാണ് സാറ് പറഞ്ഞത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കാണ് ശരിക്കും പ്രഷറായത്, അത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്യേണ്ടി വന്നു. എന്താ പറയുക, എനിക്കിപ്പോഴും ബിലീവ് ചെയ്യാൻ വയ്യ സാറിൻ്റെ കൂടെ ഒരു ഫ്രെയിമിൽ നമ്മൾ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നത്. കാളിദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കമൽഹാസൻ ഉണ്ടായിരുന്നു. കാളിദാസന്റെ ഏറ്റവും ആദ്യത്തെ സിനിമ റിലീസാകുന്ന സിനിമയിൽ കമൽഹാസൻ ഉണ്ട്. എല്ലാവരും കോയിൻസിഡൻസ് ആണെന്ന് പറയാം. ശരിക്കും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സാർ ആ ഫംഗ്ഷൻ വന്നു പോയി എന്നുള്ള അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതെല്ലാം എന്താ പറയാ, ഹാപ്പൻഡ്, ഡെസ്റ്റിനി. യെസ്. ആരാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്? കാളിദാസിന്റെ സിനിമ ജയറാമാണോ കാളിദാസൻ തന്നെയാണോ? ഞാൻ തന്നെയാണ് മെയിൻലി. ആൻഡ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ആ ടീമും ഡയറക്ടറും അങ്ങനത്തെ ഇതാണ് ഞാൻ ആദ്യം ക്രൈറ്റീരിയ നോക്കുന്നത്. ദെൻ സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് മൂവി ഒരു ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു അത് അങ്ങനത്തെ ഒരു ഇതുവരെ ഞാൻ കുറെ മൂവീസ് ഞാനൊരു ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് തിങ്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണ്ടർ. അപ്പോൾ അത് ചെയ്തു. ആൻഡ് ഇതൊരു പക്ക കമേഴ്ഷ്യൽ, സോ എനിക്ക് രണ്ടും ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്. താരത്തിന്റെ മകൻ, ഇതൊരു വലിയ നെറ്റിപ്പട്ടാണ്. അതെ,
കുണ്ട് നടക്കാൻ കുറച്ച് പാടുള്ളൊരു നെറ്റിപ്പെട്ടാണ്, ഭയങ്കര ടഫാണ്, അതൊരു പണിയാണ്. എന്താ പറയാ, പറയുമ്പോ നമുക്ക് സുഖമാണ് പറയാനൊക്കെ, പക്ഷെ അത് നമുക്കേ അറിയുള്ളൂ എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ട്. സെയിം സെന്റൻസ് ആണ് എന്റെ അടുത്ത് ദുൽഖർ സൽമാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന കാരണം. നമുക്ക് സിനിമയിലേക്കുള്ള എൻട്രി ഈസിയാണ്, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും. അതേസമയത്ത് ഒരു ന്യൂ കമ്മർ, ഒരു ആക്ടർ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ആക്ടർ വരുമ്പോൾ എൻട്രി കുറച്ച് പാടായിരിക്കും. ബട്ട് വൺസ് യു എൻറ്റർ, അത് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യുന്ന എല്ലാ ഒരു ഗ്രോത്ത് ആയിട്ടായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഉള്ള ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഓവർകം ചെയ്ത് വരിക. മിക്കവാറും സ്ഥലത്ത് ആ ഒരു പ്രഷറിൽ ജീവിക്കുക, നമ്മളെ ഇടപെടുമ്പോൾ നമ്മുടെ സ്വകാര്യതയിൽ എല്ലാത്തിലും അതൊരു ഒരു പ്രഷറായിട്ട് നിൽക്കത്തില്ല, പ്രശ്നമാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് കള്ളം പറയുന്നതിനേക്കാളും എനിക്ക് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അതൊക്കെ. കാരണം എത്ര പേർക്ക് അത് കിട്ടും, മീൻ ലൈക്ക് അതൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതൊരു എക്സ്ട്രാ ഒരു ചലഞ്ചാണ് നമുക്ക് തരുന്നത്, നമുക്ക് സക്സീഡ് ചെയ്യാനും കുറച്ചും കൂടെ നമ്മുടെ 100% പെർഫോം ചെയ്യാനൊക്കെ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അച്ഛൻ ഒരിക്കൽ റെഡ് കാർപ്പറ്റിൽ വന്നപ്പോ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മണിരത്നത്തിനും സുഹാസിനിയും പറ്റിച്ചിട്ടാണ് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തെന്നുള്ള കാര്യം. അവിടെ ആരോടും പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു 2 മാസം മദ്രാസ് ഓഫീസ്, അതായത് മണിസാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തു. ആൻഡ് ആ 2 മാസം ആർക്കും അറിയില്ലായിരുന്നു ഞാൻ സോ ആൻഡ് സോ ആണെന്ന്, ഒന്നും അറിയില്ലായിരുന്നു. ആൻഡ് ഞാനത് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. ചായ എടുത്തു കൊടുക്കുക, അങ്ങനത്തെ ഓഫീസ് ബോയുടെ പണികളെല്ലാം ഞാൻ ചെയ്തു. ആൻഡ് അതൊരു രസമായിരുന്നു. ഒരു 2 മന്ത്സ് ശരിക്കും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു 2 മന്ത്സ് ആയിരുന്നു. ആൻഡ് ശരിക്കും നമ്മളവിടെ പോയതിന്റെ ഉദ്ദേശം മണി സാറിനെ കാണാനും സാറിനെ ഒന്ന് പരിചയപ്പെടാനൊക്കെ ആയിരുന്നു. ആൻഡ് സാറൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുക, ക്യാഷ്ലി പോസൊക്കെ കൊടുക്കുക, പിന്നെ മുടിയൊക്കെ ചെയ്യുക, അവിടെ സൈഡിൽ നിൽക്കുക, അങ്ങനത്തെ പണിയായിരുന്നു ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞ് അപ്പയും സാറും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് അപ്പ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് സാറ് വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് നേരത്തെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറയാതെ തന്നെ എനിക്ക് ജോലി കിട്ടിയല്ലോ, അപ്പം അതെല്ലാം ഹാപ്പി എന്ന് പറഞ്ഞു. ഇപ്പൊ ജയറാം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ചോദ്യം, കാളിദാസൻ ജയറാമിന് പാറയാവോ? അയ്യോ ഒരിക്കലേ, ഇതൊക്കെ അങ്ങനൊന്നും ഒരിക്കലും. നമ്മൾ എന്താ പറയാ, അപ്പ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് അവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നമുക്ക് ആ എത്താൻ പറ്റുമോന്ന് പോലും ഭയങ്കര ഡൗട്ടാണ്. പക്ഷെ അച്ഛന് കിട്ടാത്ത പുരസ്കാരങ്ങൾ വരെ മകന്റെ പേരിലാണ് ആ വീട്ടിൽ ഇരിക്കുന്നത്. എന്തായാലും ആ വീട്ടിലല്ല ഇരിക്കുന്നത്, അപ്പൊ ആര് മേടിച്ചാലും കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ഒക്കെ തമാശക്ക് അച്ഛനെ കളിയാക്കാറുണ്ടോ? അതെ, ഈ അവാർഡ് മേടിച്ച ഒരൊറ്റ ആളുകളുള്ളൂ ഈ വീട്ടില്, അത് ഞാനാണെന്നൊക്കെ. അല്ല, അത് അപ്പ തന്നെ പറയാറുണ്ട്, ഈ 30 വർഷമായിട്ട് എനിക്ക് കിട്ടാത്ത അവന് 2 വർഷം കൊണ്ട് കിട്ടിയെന്ന് പറയാറുണ്ട്. അതൊരു ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു തമാശയാണ്. പിന്നെ അപ്പ അത് യൂസ് ചെയ്യും, കാരണം എല്ലാ പ്രാവശ്യവും ജൂറിയിൽ അപ്പടി പേരുണ്ടാവും, പിന്നെ ലാസ്റ്റ് പണി കിട്ടും, അതെപ്പോഴും ഉള്ളതാണ്. പിന്നെ നമ്മളിപ്പോ അതൊരു കോമഡി ആയിട്ട് എടുത്തേക്കാണ്. അച്ഛനാണെങ്കിൽ നമ്മള് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഗേറ്റ് വരെ വന്ന് നമ്മളെ സ്വീകരിച്ച് തിരിച്ച് ഗേറ്റ് വരെ കൊണ്ടുനാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തിരിച്ചു പോകുള്ളൂ. ആ ഒരു വിനയവും ആ ഒരു സ്വഭാവവും ഒക്കെ കാളിദാസനും കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. സംസാരിക്കുമ്പോ വിനയം വഴിഞ്ഞൊഴുകുന്നുണ്ട്. ഞാൻ തന്നെ പറയണോ? നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ജയരാമിന്റെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഇങ്ങനെ നടു വളച്ച് പുറകിൽ കൈയ്യേറ്റി തന്നെ സംസാരിക്കുന്നത്. അപ്പൊ അപ്പൊക്കെ അത് ജനറലി ഉള്ളതാണ്. അത്യാവശ്യം എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് അറിയില്ല. ആ വലിയ കുഴപ്പമില്ല. ആടുപുലിയാട്ടത്തിലെ ജയറാമിന്റെ മേക്ക് ഓവർ കാളിദാസൻ സജസ്റ്റ് ചെയ്താണെന്ന് കേട്ടു, ശരിയാണോ? ആ കുറച്ചൊക്കെ, അതിന്റെ ആ ഒരു ബിയേർഡും സോൾട്ട് ആൻഡ് പെപ്പറും. അപ്പനൊരു തല ലുക്ക് വേണം. ആ അല്ല, ഞാൻ പറഞ്ഞു കുറെ നാളായി, ഐ മീൻ ലൈക്ക് അപ്പ സെയിം ഒരു ലുക്കൊന്നും മാറ്റാതെ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. കുറച്ചൊരു മേക്ക് ഓവർ പോലെ നമുക്ക് ചെയ്തു നോക്കാം, അത് അപ്പക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചെയ്തു നോക്കിയപ്പോ അപ്പയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ചുമ്മാ പറഞ്ഞേള്ളൂ, ഇങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്താ നന്നായിരിക്കും. മുൻപ് ചെണ്ട പോലെ ഇരുന്നൊരു പയ്യൻ പിന്നെ ചെണ്ടക്കോല് പോലെ ആയത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് അത്ഭുതപ്പെട്ടായിരുന്നു. നല്ലൊരു ഫ്രേസ്, ചെണ്ട പോലെ ഇരുന്ന അത് ശരിക്കും ഇനി ഇടക്കിടക്ക് യൂസ് ചെയ്യാം. ശരിക്കും ആ ഞാൻ ഭയങ്കര ഒരു തടിയനായിരുന്നു. ആൻഡ് ഞാൻ അങ്ങനെ പറയണ്ടല്ലോ, അല്ല തടിയനായിരുന്നു. ഐ മീൻ എനിക്ക് തന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, നമ്മൾ നോട്ട് ഓൺലി ഫോർ സിനിമ, എന്തൊരു ഫീൽഡിലാണെങ്കിലും ഇപ്പോൾ ബേസിക് ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഒരു 1 ഇയർ ടൈം എടുത്ത് ഒരു 40 kgs കുറച്ച്. അച്ഛൻ നായകനായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ മകനും നായകനാകുന്നു സിനിമയിൽ. അതെ, ഇപ്പൊ വീട്ടില് ശരിക്കും പറഞ്ഞാൽ കൊച്ചു കൊച്ചു സന്തോഷമല്ല, വലിയ വലിയ സന്തോഷമാണ്. നല്ലൊരു ഫീൽ അല്ലേ? അപ്പൊ ഉള്ള ടൈമിൽ തന്നെ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുക, അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുക, അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. എന്റെ വീട് അപ്പുണ്ടേയും എന്ന സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് കരഞ്ഞു. എങ്ങനെയായിരുന്നു കാളിദാസന്റെ വീട്ടിൽ കരച്ചിലുകളൊക്കെ? ഇതുവരെ
ആ സിനിമ അപ്പയമ്മയും ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ശരി, അതിന്റെ പകുതി എത്തുമ്പോ തന്നെ അവര് പുറത്തേക്ക് പോകും കരഞ്ഞിട്ട്. സിബി അങ്കിള് അത്രയും എഫേർട്ട് ഇട്ട് എടുത്തൊരു സിനിമയായിരുന്നു, അപ്പൊ അതിന്റെ റിസൾട്ട് ശരിക്കും സ്ക്രീനിൽ കാണും. പൂമരം, കാളിദാസൻ എന്ന് പറയുന്ന മരം മലയാളത്തിലും പൂവിടാൻ പോകും. പൂമരം ശരിക്കും ഷൈൻ ചേട്ടനെ എനിക്ക് പണ്ടോട്ടേ അറിയാം. ചെറുപ്പം തൊട്ടേ എല്ലാ ഫോട്ടോ മാഗസീൻസിലൊക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ താടി ഒഴിഞ്ഞ് എക്സാക്ട്ലി ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഷൈൻ ചേട്ടനെ ഇങ്ങനെ നാഷണൽ ഉപയോഗിച്ച് കണ്ടിട്ട് വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സൂപ്പർ ആയിരിക്കുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സിനിമ. അപ്പോൾ ഷൈൻ ചേട്ടൻ ഇങ്ങോട്ടേക്ക് ചോദിച്ചു, നീ ഒരു കഥ കേൾക്കാമോ? 1983 മുമ്പ് ചെയ്ത സ്ക്രിപ്റ്റാണ്, ഇതുവരെ എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. കേട്ട് നോക്കും, ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്യാന്ന്. പിന്നെ കേട്ട് നോക്കിയപ്പോൾ ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നി. അങ്ങനെയാണ്. മലയാളത്തിലാണെങ്കിൽ ഇപ്പോൾ സുകുമാരന്റെ മകൻ, മമ്മൂട്ടിയുടെ മകൻ, ശ്രീനിവാസന്റെ മകൻ, ജയറാമിന്റെ മകൻ, ഇനിയിപ്പോൾ മോഹൻലാലിന്റെ മകൻ, നമുക്കൊരു മക്കൾ മഹാത്മ്യമായി. ഇല്ല, നമ്മൾ എന്ത് തന്നെ ഒരു സ്റ്റാർ കിഡ് എന്നുള്ളൊരു ഇതാണെങ്കിലും ഫൈനലി നമ്മൾ പ്രൂവ് ചെയ്യുന്ന പോലെ ഇരിക്കും. എത്ര തന്നെ വലിയ ആൾക്കാരുടെ മക്കളാന്ന് പറഞ്ഞാലും ഫൈനലി എൻ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ ഓഡിയൻസ് കാണാൻ പോകുന്നുള്ളൂ. സോ അതിനുവേണ്ടി എല്ലാവരും വർക്ക് ചെയ്യുക. ഒരു അവാർഡ് ഫംഗ്ഷൻ ഇടയ്ക്ക് കാളിദാസന്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു തെന്നിന്ത്യ മുഴുവൻ പറഞ്ഞു ഈ ചക്കം കൊള്ളാന്ന്. ഒരുപാട് പേര് പറഞ്ഞത് ജയറാം നല്ല കൃത്യമായിട്ട് കാളിദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ്. നമ്മൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിച്ച ഒരിക്കലും ചെയ്തല്ല. ഞാൻ എന്റെ അപ്പയ്ക്ക് അതുവരെ അറിയില്ലായിരുന്നു ഞാൻ മിമിക്രി കാണിക്കുന്നത്. ആ സ്റ്റേജിൽ വെച്ചാണ് ശരിക്കും ഞെട്ടിപ്പോയത്. അതിനു മുമ്പ് ഞാൻ എന്റെ സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ പറയായിരുന്നു ഞാൻ മിമിക്രി ചെയ്യും മിമിക്രി ചെയ്യുന്നത്. ആകെ ഉണ്ടായിരുന്ന പ്രേക്ഷക പുള്ളിക്കാരി സിസ്റ്റർ മാത്രമായിരുന്നു. എന്റെ സിസ്റ്റർ പോയി അപ്പഴത്ത് പറയും കണ്ണിന് നന്നായി ചെയ്യും മിമിക്രി ചെയ്യും. അപ്പൊ ആ അപ്പൊന്നും ഒരിക്കലും അങ്ങനെ വലിയ കാര്യം അങ്ങനെ ഒരു ഇതില്ല, സീരിയസ് ആയിട്ട് ഇതില്ലായിരുന്നു. പിന്നെ ഈ ഫംഗ്ഷൻ നമ്മൾ ഒരുമിച്ചായിരുന്നു പോയത്. പോയി സ്റ്റേജിൽ എത്തിയപ്പോ അവർ ചോദിച്ചു മിമിക്രി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു. പിന്നെ അത് ബാക്കിയൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കാളിദാസൻ ഏത് ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാലും ആളുകള് മിമിക്രി ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷം കാളിദാസൻ ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ചതിൽ. ഈ മീൻ കറി അത് തെന്നിന്ത്യ മുഴുവൻ നല്ല അറിഞ്ഞ് രുചിക്കട്ടെ. താങ്ക് യു സോ മച്ച് മാത്തുക്കുട്ടി ആൻഡ് റെഡ് എഫ് എം. ശരിക്കും റേഡിയോയിൽ സംസാരിച്ച പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. രണ്ടുപേര് തനിയിരുന്ന് ഒരു റൂമിലിരുന്ന് സംസാരിച്ച ഒരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. For more interviews on Super Health 93.5 ON FM's Red Carpet, this is India's most popular FM radio station, Super Health 93.5 ON FM.